പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്ന് നിങ്ങളിൽ ചിലർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടാവാൻ സാധ്യതയുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് ഒരു സന്ദേശം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ ഒരു സന്ദേശം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ കാരണം പ്രഭാഷണത്തിനായുള്ള എൻ്റെ നിരന്തര യാത്രയിൽ ധാരാളം വ്യക്തികൾ എൻ്റെ അടുത്ത് വന്ന് അവരുടെ ദുഃഖം അറിയിക്കാറുണ്ട്. കുറേ വ്യക്തികൾ ഫോണിലൂടെയും നേരിട്ടും വന്ന് അഭിപ്രായം ചോദിക്കാറുണ്ട്. അതിനെല്ലാം വളരെ വ്യക്തമായ മറുപടി പലപ്പോഴും കൊടുക്കാൻ എനിക്ക് സാധിക്കാറില്ല. അങ്ങനെ വ്യക്തമായ മറുപടി അല്ലെങ്കിൽ ആശ്വാസ വാക്കുകൾ ഉത്തരം കൊടുക്കാതിരിക്കാൻ കാരണം എന്നോട് ചോദ്യം ചോദിക്കുന്ന ദുഃഖത്തോടുകൂടി എൻ്റെ അടുത്ത് വരുന്ന വ്യക്തികളുടെ പൂർണ്ണമായ ബാക്ക്ഗ്രൗണ്ട് എനിക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെയാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പാലക്കാട് മോയൻസ് ഗ്രൗണ്ടിൽ, മോയൻസ് സ്കൂൾ ഗ്രൗണ്ടിൽ ഒരു പ്രഭാഷണം നടത്തുമ്പോൾ ഞാൻ വിവരിക്കുകയുണ്ടായി. ബ്രാഹ്മിൻസ് എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീ എൻ എൻ രാമചന്ദ്രൻ സാറ് സംഘടിപ്പിച്ച വളരെ സുദീർഘമായ പ്രഭാഷണ പരമ്പരകളിൽ 3 ദിവസത്തെ പ്രഭാഷണം എൻ്റേതായിരുന്നു. 1000-ൽ അധികം വ്യക്തികൾ പങ്കെടുത്ത ആ സദസ്സിൽ ഞാൻ പറയുകയുണ്ടായി, നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ നിങ്ങളുടെ മകൾ ഒരു ക്രിസ്ത്യാനിയെയോ മുസ്ലിമിനെയോ വിവാഹം കഴിക്കാതിരിക്കാൻ, നിങ്ങൾ ഹിന്ദുക്കളാണെങ്കിൽ ഒരു ക്രിസ്ത്യാനിയെയോ മുസ്ലിമിനെയോ വിവാഹം കഴിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഒരു കാരണവശാലും അങ്ങനെയുള്ള ഒരു വിവാഹം അനുവദിക്കാതിരിക്കാൻ വേണ്ടതെല്ലാം ചെയ്യണം. അതിന് കാരണം നിങ്ങളുടെ മകനോ മകളോ ഒരു ക്രിസ്ത്യാനിയെയോ മുസ്ലിമിനെയോ വിവാഹം കഴിച്ചാൽ ആ ക്രിസ്ത്യൻ വീട്ടുകാർ അല്ലെങ്കിൽ ആ മുസ്ലിം വീട്ടുകാർ അവരുടെ ജീവിതാവസാനം വരെ നിങ്ങളിൽ ഓരോരുത്തരെയായിട്ട് മതപരിവർത്തനം ചെയ്യാനായിട്ട് നിരന്തരം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ സ്വസ്ഥത പോലും ഇല്ലാതെയാകുന്ന ഒരവസ്ഥയുണ്ടാകും. അത് എൻ്റെ വീട്ടിൽ എൻ്റെ സർവൻറ്റിൻ്റെ മകൾക്ക് സംഭവിച്ചതും എൻ്റെ കൂട്ടുകാരുടെ എൻ്റെ അകന്ന ബന്ധുക്കളുടെ വീട്ടിൽ സംഭവിച്ചതും എല്ലാം ഓർമ്മിച്ചുകൊണ്ട് ഈ മകൻ അല്ലെങ്കിൽ മകൾ ക്രിസ്ത്യാനിയെ വിവാഹം കഴിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എൻ്റെ വീട്ടിലെ സർവൻറ്റിനും അകന്ന ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും സംഭവിച്ചത് നേരിട്ട് അറിഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ ആ ഗ്രൗണ്ടിലെ പ്രഭാഷണത്തിൽ ഇപ്രകാരം പറഞ്ഞത്. അങ്ങനെ ഇല്ലാത്ത ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉണ്ടായിരിക്കാം. നിങ്ങളുടെ മകളെയോ മകനെയോ മറ്റൊരു മതത്തിലുള്ളവൻ വിവാഹം കഴിച്ച് അവർ സ്വസ്ഥമായിട്ട് ഈ വീട്ടുകാരെ മതപരിവർത്തനം നടത്താൻ ശ്രമിക്കാതെ ജീവിക്കുന്നവരുണ്ടായേക്കാം. പക്ഷേ ധാരാളം പേരുടെ ഉദാഹരണം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സുഹൃത്തുക്കളുടെയും അകന്ന ബന്ധുക്കളുടെയും ഉദാഹരണം എൻ്റെ മുമ്പിലെ സ്മരണയിൽ വെച്ചുകൊണ്ടായിരുന്നു ഞാൻ ആ പ്രഭാഷണത്തിൽ അത് പറഞ്ഞത്. അതിൻ്റെ തുടർച്ചയായിട്ട് ഞാൻ പറയുകയുണ്ടായി, ഇപ്പം നിങ്ങളോടും പറയുന്നു, നിങ്ങളുടെ മകനോ മകളോ ഹൈന്ദവ വിഭാഗത്തിൽ തന്നെ പെട്ട മറ്റേതെങ്കിലും ഒരു സമുദായത്തിൽപ്പെട്ട, ഹൈന്ദവ വിഭാഗത്തിലെ മറ്റേതെങ്കിലും ഒരു സമുദായത്തിൽപ്പെട്ട വ്യക്തിയെയാണ് വിവാഹം
கழிக்கிறதெகில் அவரை நீங்கள் வீட்டில் நின்று அடிச்சு புறத்தாக்கி இக்கப்பிணம் வைக்கருது எான் அப்படி பண்ணு. அது கூடுதலும் பிராமின்ஸுள்ள சதஸிலாயிருந்து பண்ணது. நீங்களோட மகனோ மகளோ ஒரு நாயரையோ ஈழவனையோ புலையனையோ அல்ல ஹைந்தவ விபாகத்தில் பெட்ட மட்டேதொரு விபாகத்தில் ஆணினேயோ பெண்ணினேயோ கெட்டுகாணில் அதில் பிரதிஷேதிச்சு அதில் வாசி பிடிச்சு அதில் தேஷ்யம் தோன்றி அவரை ஒரிக்கல் புறத்தாக்கியால் நீங்கள் பின்னீடு துக்கிக்கேண்டி வரும். எந்த காரணம் என்னது ஞான் சூச்சிப்பிச்சு. பண்ட நம்ம மாதாபிதாக்கள் அஞ்சோ ஆறோ ஏழோ குட்டிகள் உண்டாயிருந்தோ ஒராளுக்கு சுகமில்ல, ஒராளுக்கு தேஷ்யமுண்டு, ஒராளுக்கு மாதாபிதாக்களே இஷ்டல்ல, அல்ல ஒராளுக்கு வேற ஏதெங்கிலும் தரத்திலுள்ள பிரச்சனுண்டு எங்கிலும் ஈ அஞ்சாறு பேரில் ஆரெங்கிலும் வார்த்தக்கியத்தில் நம்மளை சம்ரட்சிக்காதிக்க. பட்சே இன்ன காலம் அதுல. ஒரு மகனோ ஒரு மகளோ அல்ல ஒன்னோ ரெண்டோ குட்டிகள் மாத்திர ஒரு தலைமுறையான இப்போ உள்ளது. ஆ தலைமுறையில் ஒன்னோ ரெண்டோ குட்டிகளில் ரெண்டு பேரும் மிக்கவாரும் மாதாபிதாக்களை தாமசிக்க பிரதேசத்து நின்று நூறுகணக்கினோ ஆயிரக்கணக்கினோ கிலோமீட்டர் அகலே உள்ள தேசத்தோ விதத்தோ ஜோலி செய்யுனவரான அவரை நமக்கு எந்தெங்கிலும் பிரச்சனம் உண்டாகும்போ நம்மள அடுத்து உண்டாகணமோ அடுத்தேக்கு வரணுமோ நிர்பந்திக்க போலும் சாதிக்கல. நிர்பந்தாலொட்டு பலப்பிரதமாகணும் இல்ல. அங்கே உள்ள அவஸ்தில் அவர் அவர்க்கிஷ்டப்பட்ட ஹைந்தவ சமுதாயத்திலே ஆரையெங்கிலும் விவாஹம் கழிச்சு நம்மளவரை படியடச்சு புறத்தாக்கி பின்னீடு நமக்கு எந்தெங்கிலும் ஆவசியம் வரும்போ நம்ம மகனேயோ மகளேயோ ஒன்று காணணும் தோன்றி விசாரிக்க. அப்போ உண்டாகும் பிரச்சனம் வளர சங்கீர்ணமான, வளர சங்கீர்ணாய்ட்ல பிரச்சன. அதுகொண்டு நீங்கள மகனோ மகளோ மட்டொரு சமுதாயத்தில் பெட்ட ஹிந்து தர்மத்திலே மட்டொரு சமுதாயத்தில் பெட்ட வியக்தியை விவாஹம் கழிக்கணும் ஆகிரிக்கில் நீங்களுக்கு அது தாற்பயம் இல்லையெகில் நீங்களுக்கு அதினோடு இஷ்ட இல்லையெகில் பரிபூர்ணாய்ட்டும் சககரிக்க மனஸ் அனுவதிக்கில் நீங்கள் இஷ்டம் போல செய்ய. பட்சே ஒரு காரணவச்சாலும் மகளையோ மகனேயோ மருமகனேயோ மருமகளையோ படியடச்சு புறத்தாக்கியால் பின்னீடு நீங்கள் துக்கிக்கேண்டி வரும். காரணம் நமக்கு இன்னும் ஒன்னோ ரெண்டோ குட்டிகளே உள்ளு. ஜீவிதாந்தியம் வரை நம்ம மகனையும் மகளையும் கண்டுகொண்டு மருமகனையும் மருமகளையும் அவருடைய குட்டிகளையும் கண்டுகொண்டு ஜீவிக்கணுமெகில் வாசியுடையோ பகையுடையோ வித்வேஷத்தின்டையோ தேஷ்யத்தின்டையோ புறத்து நம்மளவரை புறத்தாக்கியால் பின்னீடு அவர் கரையேண்டி வரில. காரணம் அவர் அவருடைய ஜீவிதத்திலூட முன்போட்டு போகன் தாராளம் பிரச்சனங்கள் உண்டாகும். நம்ம கரையேண்டி வரும். எந்த காரணம் நம்ம ரிட்டையராய் ஜோலி விரமிச்சு மட்டொரு ஜோலிலேக்கு போகன் தாற்பயம் இல்ல, வலிய என்கேஜ்மெண்ட் ஒன்றும் இல்ல. நம்ம வீட்டில் இங்கே கழிச்சு கூட்டான. அப்பழா நம்ம மகன்டையும் மகளிடையும் பூர்வகால பால்யகால ஸ்மரணகளெல்லாம் வரது. ஆ மகனும் மகளும் நம்மளடுத்து இல்ல. ஆ மகனையும் மகளையும் நம்ம படியடச்சு பிண்ணம் வச்சு புறத்தாக்கி அல்ல இனி காணண்டாது புறத்தாக்கி. அப்போ அவருடைய பாகத்து நின்று பரிமிதிகள் உண்டிலும் அவருடைய பாகத்து நின்று தெட்டிகள் உண்டிலும் அவர் அவர்க்கிஷ்டப்பட்ட ஹிந்து சமுதாயத்திலே ஒராளே விவாஹம் கழிக்க போகிறது நம்ம தடஞ்சோன்னு விசாரிக்க. என்ட்டு எதிர்த்து சக்தியாய்ட்டும் விசாரிக்க. ஆ எதிர்ப்பில் பயந்து அல்ல ஆ எதிர்ப்பிண்ட் மூர்ச்சையில் எந்தும் வரட்டே என்ன நம்ம வேற நம்ம சமுதாயத்தில் பெட்ட ஒராளே கொண்டு ஈ குட்டியை கல்யாணம் கழிப்பிச்சுன்னு விசாரிக்க. ஒரு பட்சே நமக்குள்ள பவரும் மணி பவரோ வில் பவரோ மசில் பவரோ கொண்டு
സമുദായത്തിൻ്റെ പേര്, സമുദായത്തിൻ്റെ മുമ്പിൽ നമ്മളുടെ പേര് ചീത്തയാവാതിരിക്കാൻ വേണ്ടി നമ്മൾ നിർബന്ധപൂർവം നമ്മുടെ മകനെയോ മകളെയോ ഒരു കുട്ടിയെ കെട്ടിച്ചു കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞ് അവർ തമ്മിൽ അപസ്വരം വരുമ്പോൾ, അവർ തമ്മിൽ പ്രശ്നം വരുമ്പോൾ അവരുടെ രണ്ടുപേരുടെയും മനസ്സിലുണ്ടാവുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയെ കല്യാണം കഴിക്കാൻ അനുവദിച്ചില്ല, ഇപ്പോൾ അച്ഛനും അമ്മയും എൻ്റെ തലയിൽ കെട്ടിവെച്ച ഈ കുട്ടിയുടെ ആയിട്ടുള്ള ഈ കുട്ടിയുടെ കൂടെയുള്ള ജീവിതം ഗതികേട് പോലെ ഞാൻ അനുഭവിക്കേണ്ടി വരുന്നു. മാതാപിതാക്കൾ കുറച്ച് കഴിയുമ്പോൾ ഈ ലോകത്ത് നിന്ന് യാത്ര പറയും. പക്ഷെ ഇവര് കുറേ അധികം കാലം 18-5 വയസ്സ് വരെ ജീവിക്കേണ്ടവരാ. അവര് നമ്മുടെ ഹിന്ദു സമുദായത്തിൽപ്പെട്ട വ്യക്തികളെ കല്യാണം ഇഷ്ടം പോലെ കല്യാണം കഴിച്ച് അവർ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവർ ക്രിയേറ്റ് ചെയ്തതാണെന്ന്, നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവർ ക്രിയേറ്റ് ചെയ്തതാണെന്ന് പറഞ്ഞ് നമുക്ക് തൊഴുതുകൊണ്ട് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കാം. മറിച്ചാണെങ്കിൽ അവരുടെ ജീവിതത്തിലെ പ്രശ്നം നമ്മളാ ക്രിയേറ്റ് ചെയ്തത്, അതിൻ്റെ പാപഭാരം നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ എന്താ പറയുക, നിസ്സംഗമായിട്ട് മാറി നിൽക്കുകയോ നിരന്തരം ഉപദേശിക്കുകയോ അവരുടെ രണ്ടുപേരിൽ ഒരാളോട് പക്ഷം ചേർന്ന് അവരെ ന്യായീകരിക്കുകയോ എല്ലാം ചെയ്യുമ്പോൾ ഓർമ്മിക്കുക, നമ്മുടെ മകൻ അല്ലെങ്കിൽ മകൾ, അവരുടെ പാർട്ണർ, അവർക്കുണ്ടാവുന്ന കുട്ടികൾ അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഈ സ്വരച്ചേർച്ച ഇല്ലായ്മയിൽ നരകയാതന അനുഭവിക്കുമ്പോൾ ആ മക്കൾക്ക് നരകയാതന ലഭിക്കാൻ കാരണമായത് നമ്മളാണ് എന്നുകൂടി മറക്കരുത്. ഞാൻ വീണ്ടും പറയുന്നു, ഒരു ക്രിസ്ത്യാനിയോടോ ഒരു മുസ്ലിമിനോടോ എതിർപ്പുണ്ടായിട്ടല്ല ഞാൻ ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിലെ അംഗങ്ങളെ വിവാഹം കഴിക്കരുതെന്ന് പറയുന്നത്. അവരുടെ മതത്തിൻ്റെ സ്വതസിദ്ധമായ ഭാവമനുസരിച്ച് നമ്മുടെ മകനെയോ മകളെയോ വിവാഹം കഴിക്കണമെങ്കിൽ തന്നെ ഒന്നുകിൽ മാമോദീസ മുക്കണം അല്ലെങ്കിൽ മുസ്ലിം ആവണം. അപ്പം നമ്മുടെ മകൻ നമ്മുടെ മകള് മറ്റൊരു മതത്തിൽ പോയി പിന്നെ നമ്മളുടെ വീട്ടിലുള്ള നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളും ധർമ്മങ്ങളും വിശ്വാസങ്ങളും വിചാരങ്ങളും ഇതിൽ നിന്നെല്ലാം ആൾമോസ്റ്റ് കോൺട്രഡിക്ടറിലി ഓപ്പോസിറ്റാണ് സെമറ്റിക് മതങ്ങൾ, ഇസ്ലാമും ക്രിസ്തു മതവും. അപ്പോൾ തികച്ചും എതിർ ചേരിയിൽ നിൽക്കുന്ന ഒരു മതത്തിൻ്റെ അനുയായിയായി നമ്മുടെ മകനോ മകളോ മാറിക്കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മളുടെ ആരാധനാക്രമവും ആചാരങ്ങളും എല്ലാം നിഷിദ്ധമാണെന്ന് പറയുന്നൊരു മതത്തിലെ മകനെയോ മകളെയോ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും കുറേയധികം വെറുപ്പുണ്ടാവും, എതിർപ്പുണ്ടാവും. അതേസമയത്ത് ഹിന്ദു സമുദായത്തിലെ തന്നെ ഒരു അംഗത്തെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആചാരങ്ങൾ ഒന്ന് തന്നെ, ലെവലിൽ അല്പസ്വല്പം വ്യത്യാസം ഉണ്ടായിരുന്നു വരും, അത്രയേ ഉള്ളൂ. വിചാരങ്ങളും വിശ്വാസങ്ങളും ക്ഷേത്രങ്ങളും എല്ലാം അല്പസ്വല്പം വ്യത്യാസമുണ്ടാവും, ഇൻറ്റൻസിറ്റി എന്നല്ലാതെ എതിർചേരിയിലേക്ക് വരുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പാലക്കാട് ബ്രാഹ്മിൻസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി നടത്തിയ ഈ മീറ്റിങ്ങിൽ പറഞ്ഞു. അല്പം ഭയത്തോടുകൂടിയാണ് പറഞ്ഞത്, കാരണം മുമ്പിലിരിക്കുന്നതിൽ ഭൂരിഭാഗവും തമിഴ് ബ്രാഹ്മിൻസ് ആയിരുന്നു. ഞാൻ ഇതെല്ലാം പറഞ്ഞ് ബാക്കി കാര്യങ്ങളും പറഞ്ഞ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 85-86 വയസ്സായിട്ടുള്ള ഒരു വൃദ്ധൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു, ഗോപാലകൃഷ്ണൻ സാറേ, ഇന്ന് എനിക്ക് ആശ്വാസമായി, ഞാൻ പടിയടച്ച് പുറത്താക്കിയ മകനെയും മരുമകളെയും ഞാൻ വീട്ടിലേക്ക് വിളിക്കാൻ പോവാ. ഗോപാലകൃഷ്ണൻ സാറ് പറഞ്ഞു എന്ന കാരണത്തിൽ എനിക്ക് ധൈര്യമായിട്ട് വിളിക്കാം, ആരും എതിർക്കില്ല. അത് കഴിഞ്ഞപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് വന്നു, ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നാണ് സാറേ ഒരു പരിഹാരം, ജീവിതത്തിലെ പ്രശ്നത്തിന് പരിഹാരം കിട്ടിയത്. ഞങ്ങൾ വാശിയും പകയും പിടിച്ചുകൊണ്ടിരുന്നാൽ 70-75 വയസ്സായി ഞങ്ങൾക്ക് ആരുണ്ട് എന്ന ചോദ്യം ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നു. ഞങ്ങളുടെ മക്കളൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിൽ വരാൻ തയ്യാറാ, അവരെല്ലാം നമ്മുടെ വീട്ടിലേക്ക് വരാൻ കൊതിച്ചോണ്ടിരിക്കുക, ശരി എന്നൊരു വാക്ക് പറഞ്ഞാൽ അവർ വരും. അപ്പോൾ സാറ് പറഞ്ഞ പോലെ ഞങ്ങൾ ചെയ്യും, ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞ് കുറഞ്ഞത് ഒരു 20-25 പേര് എൻ്റെ മുമ്പിൽ വന്ന് അവരുടെ മനസ്സിലെ ഭാണ്ഡം, ദുഃഖത്തിൻ്റെ ഭാണ്ഡം
அழிச்சு வச்ச காழ்ச்ச காணகையும் அவர் பண்ணது கேட்கையும் செய்து. இப்போ வீட்டில் வந்து இங்கே உள்ள விவாஹத்தின் அனுவாதம் சோதிச்சவரோடும் ஞான அனுபவங்களா பையறது. அவர் பலரும் நல்ல ரீதி விவாஹம் கழிச்சு ஜீவிக்கிறதாய்டும் கண்டு. அதே சமயத்து ஒரு காரியவும் கூடி பையாது ஈ சந்தேஷம் அவசானிப்பால் அது பார்ஷியலாகும். ஆற்றிங்கல் ஒரு க்ஷேத்திரத்தில் பிரபாஷணத்தின் போயப்போ அப்படி முஸ்லீம் ஆணுங்கள் ஹிந்து பெண்ணுங்கள் முஸ்லீம் பெண்ணுங்கள் ஹிந்து ஆணுங்கள் ஆயிட்டு விவாஹம் கழிச்ச ஒரு அரை டசனோளம் கப்பிள் சிறப்பக்கார் அம்பலத்தில் வந்திருந்தும். ஞான பிரபாஷணம் கழிஞ்சு இறங்கியப்போ ஆ முஸ்லீம் ஹிந்து தம்பதிகளை சிறப்பக்காரான அவர் எடுத்து வந்து பண்ணு, சார் ஞங்கள் ஆ வீட்டுக்காரே மதபரிவர்த்தனம் நடத்தானோ அவருடைய ஸ்வஸ்தத கெடுத்தானோ ஒன்றும் ஞங்கள் சிரமிக்கல. எாரியக்கு அம்பலத்திலேக்கு போகணுள்ள சுவாதந்திரண்டு. ஞான் வர்ஷத்தில் ஒரிக்கல் பள்ளிலேக்கு போகும், அவள் சிலப்போ எந்த கூட வரும், ஞான் நிர்பந்தாயிட்டும் அவளோட கூட்டத்தில் அம்பலத்திலேக்கு வரும். இங்கே பண்ண அனுபவம் உண்டாயிட்டு. அதுகொண்டு எல்லா முஸ்லீங்களும் அவர் விவாஹம் கழிக்கிற வீட்டிலே ஹிந்துக்களை மதபரிவர்த்தனம் நடத்தமல்ல, எல்லா கிறிஸ்தியானிகளும் அவர் விவாஹம் கழிக்கிற வீட்டிலே ஓப்போசிட்டு செக்ஸினே கன்வெர்ட் செய்யும் அவருடைய வீட்டுக்காரை கன்வெர்ட் செய்யும் என்ன ஞான் இத்தையும் பையன். காரணம் அனவதி மாதாபிதாக்கள கண்ணீர் மக்கள் மட்டொரு சமுதாயத்தில் நின்று விவாஹம் கழிச்சு போயதி கண்ணீர் காணும் கேட்கும் இமெயில் வழிக்கு அவரை கண்ட்ரோல் செய்யும் எல்லாம் சிரமிக்கும்போது எனிக்கு தோணி ஞான் நங்கள்டடுத்து இது பரையணுமே. நீங்களோட யுக்தம் மாதிரி செய்ய ஞான் பரையிறது நீங்கள் ஸ்வீகரிக்கணும் எனிக்கு நிர்பந்தம் இல்ல. பட்சே வாஷியும் பகையும் வித்வேஷவும் வச்சுக்கொண்டு அம்மையும் அச்சனும் மக்களை மடியடச்சு புறத்தாக்கியால் வார்த்தக்கியத்தின் பரமகாஷ்டையில் நம்ம மக்களிடையே அடுத்திருக்கானோ அவருடைய மடில் தலைவச்சு ஈ லோகத்து யாத்திரையானோ உள்ள பாக்யம் நம்ம தே நமக்கு நிஷேதிக்காயிருக்கும். அது சம்பவிக்காதிக்கட்டேயு பண்ணு கொண்டு ஞான் பண்ண ஈ சந்தேஷம் நீங்கள் ஸ்வீகரிக்கணும் ஒரு நிர்பந்தவும் இல்ல. ஸ்வீகரிக்காணில் எங்களுக்கு ஒன்னே பயனுள்ளூ, ஆ குடும்பத்தில் ஸ்வஸ்தத குறச்சு கூடி உண்டும். பிரணாமம், நமஸ்காரம்.